തെരഞ്ഞെടുപ്പിലന്മറിയായിരിക്കും. കാരണമില്ല, പൊതുവെ നാടിനൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നൂറ്റിക്ക് 100% വി വി അൻവർ ജയിച്ചു. നമുക്ക് അങ്ങനെ അഭിപ്രായം പറയാനില്ല ആര് ജയിക്കുന്നു. അഭിപ്രായത്തില് അൻവർ ജയിക്കണം. ഇലക്ഷന് ജയിക്കും, മറ്റേ കോൺഗ്രസ് തന്നെ ജയിക്കും. അല്ലാണ്ടെന്താ അഭിപ്രായത്തില്? ആര് ഏത് ഇത് വന്നാലും നല്ല പ്രവർത്തനം കഴിച്ചു നോക്കുക, അതാണ് അഭിപ്രായം. അൻവർ നല്ല പ്രവർത്തനവും നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ഭരണം കാഴ്ച വെക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ യു ഡി എഫ് വി വി പ്രകാശ് വിജയിക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും വോട്ടുകളാണ് കഴിഞ്ഞ പ്രാവശ്യം അൻവർ ഇവിടെ ജയിച്ചു കയറിയത്. അതുകൊണ്ട് ഇപ്രാവശ്യം ആ വോട്ടുകളെല്ലാം മുഴുവനും യു ഡി എഫിന് അനുകൂലമായിട്ട് വരാൻ സാധ്യതയുണ്ട്. എനിക്ക് അങ്ങനെ ചോദിച്ചാൽ എന്തോ അറിയാം. എൽ ഡി എഫിനും ആര് ജയിക്കും ആരായിരിക്കും എന്ന് പറയാൻ കഴിയില്ല. അൻവർ ജയിക്കും, എൽ ഡി എഫ് ജയിക്കും. കേരളത്തില് വി പ്രകാശ് ജയിക്കണം. മറ്റേത് പൈസ ദുൽമാണ്. ദുൽമോൻ പൈസ ദുൽമോ കാണിച്ചിട്ട് കാര്യമില്ല. ഇത്തവണ എൽ ഡി എഫ് ജയിക്കും. ഒരു കാരണവശാലും എൽ ഡി എഫ് വരില്ല, ഉറപ്പാണ്. ഉറപ്പിച്ച് എൽ ഡി എഫ് ജയിക്കും. എന്തുകൊണ്ട് വികസന പേട്ടം, ക്ഷേമനിധി, പെൻഷൻ കിറ്റുകൾ, പ്രണയം വന്നപ്പോൾ പ്രണയറ വിജയൻ ജനങ്ങളെ ഒട്ടുപിടിച്ചു നിന്ന് വേണ്ടല്ലോ. എന്തായാലും വി വി പ്രകാശ് ജയിക്കും. എൽ ഡി എഫ് ജയിക്കും. നിലമ്പൂരിലെ വികസനം, നിലമ്പൂരിൽ 35 വർഷമായിട്ടുണ്ടായിരുന്ന മുരടത്തിനൊരു അന്ത്യം വന്നത് പി വി അൻപർ കഴിഞ്ഞ 5 വർഷം ഇരുന്നിട്ടാ. അതുകൊണ്ട് തീർച്ചയായിട്ടും അൻപർ തന്നെ വൻ ഭൂരിപക്ഷത്തോടുകൂടി നിലമ്പൂരിൽ തിരിച്ചു വരും. ജനപിന്തുണ കൂടുതലുള്ള സ്ഥാനാർത്ഥി ജയിക്കും. അത്ര തന്നെ. അതായത് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായം ഇല്ലാത്ത ആളാണ്. അൻപർ തന്നെ ജയിക്കും, ഒരു സംശയമില്ല. 100% ഉറപ്പാണ്. നിലമ്പൂരിലെ ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലാസ്റ്റിലെ അവസാനത്തെ ഈ സഭയിലെ അവസാനത്തെ സമ്മേളനം നടന്നപ്പോൾ നിലമ്പൂരിലെ MLA പിന്നെ പി വി അൻവർ ആ സഭയിൽ ഒരു ദിവസം പോലും പങ്കെടുത്തില്ല എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട വിഷയം. ആര് ജയിക്കും വെച്ചാൽ അൻവർ ജയിക്കും. എന്തുകൊണ്ട് വെച്ചാൽ അപ്പുറത്തെ സർക്കാരിൻ്റെ വികസന കാര്യങ്ങൾ, അതുകൊണ്ട് ജയിക്കും. ഇവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആണ് ജയിക്കാൻ സാധ്യത. പിന്നെ ഏറെ പറയുകയാണെങ്കിൽ ഇവിടെ പി വി പ്രകാശ് ആണെന്നുണ്ടെങ്കിൽ അവൻ ഭൂരിപക്ഷത്തോട് ജയിക്കും ചെയ്യും. എന്തുകൊണ്ട് ചോദിച്ചാൽ ഇവിടുത്തെ MLA ഇപ്പോൾ അത് പോരാ. അത് തന്നെ, ഇവിടുത്തെ 50 വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, അത് പോരാ. അതുകൊണ്ടാണ് ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. ഇതിവിടെ BJP കേരളത്തിൽ BJP ഭരിക്കാനുള്ള പരിപാടിയാണ്, ഇവർ രണ്ടു കൂട്ടരും ചെയ്യുന്നത്, വേറെ ഒന്നുമല്ല. അതാണ് നമ്മളെ അഭിപ്രായം. അൻവർ ജയിക്കും ഇവിടെ അൻപത്തിൽ. എന്തുകൊണ്ട് പറഞ്ഞാൽ നാട്ടിൽ അവർ വന്നതിൻ്റെ ശേഷമാണ് റോഡ് വികസനം മറ്റു വിഷയങ്ങളൊക്കെ ആയിട്ടുള്ളത്. മറ്റവിടെ 10-15 കൊല്ലം ആര്യടം മരിച്ചു, എന്തായിട്ടില്ല, ഒന്നും ആയിട്ടില്ല. പെൻഷൻ കൊടുക്കാനുള്ള പൈസ 6 മാസം കുടിശ്ശിയാക്കി ചെട്ടിച്ച് പോയാൽ ഇപ്പം 2600 രൂപയാണ് കൂടി പെൻഷൻ കൊടുക്കുന്നത് അവനവൻ്റെ വീട്ടിൽ. പിന്നെ ആരെ ജയിക്കേണ്ടി, ഇടതു പക്ഷേ ജയിക്കുള്ളൂ. UDF ജയിക്കും തന്നെയാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവർക്ക് പിന്നെ കഴിഞ്ഞ കുറിച്ച ഇതൊക്കെ കണ്ടാൽ അവരാണ് ഇക്കുറി കയറാനുള്ള സാധ്യത. പിന്നെ ഇവിടെയൊക്കെ വന്ന് ചോദിച്ചാൽ എന്താ അറിയോ, ഇവിടെ ഇടത് ഒച്ചക്കാരാണ് കൂടുതലും. അപ്പോൾ അവരെ ചെയ്യൂ, അവരത് പറയുള്ളൂ. ഈ കഴിഞ്ഞ 5 വർഷത്തെ ഭരണം കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും പരിഗണിച്ചുകൊണ്ടുള്ള ഭരണം. അപ്പോൾ ഈ ഭരണം ഒരു തുടർഭരണം വരും. ആ തുടർഭരണം LDF ഉറപ്പുകാരനുമാതിരി തന്നെ നിലമ്പൂർ ഉറപ്പാണ്. LDFൻ്റെ ഒരു തുടർഭരണവും കേരളത്തിൽ ഉറപ്പാണ്. എനിക്ക് 18 ആയിട്ടില്ല. ഇലക്ഷനാ എവിടുത്തെ? നിലമ്പൂരിപ്പാറ നിൽക്കണത്. പ്രാവശ്യം എന്തായാലും അൻവർ തന്നെ കൊണ്ടുവരുള്ളൂ. ഒരു 20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അൻവർ ഇവിടെ വിജയിക്കും, ഉറപ്പാണ്. എനിക്ക് എന്നോട് ചോദിച്ചിട്ട് കാലം വേറെ ആളോട് ചോദിക്കും. ഒരാൾ ജയിക്കും, ഒരു പാർട്ടി. അത് ഞാൻ പറയില്ല. അത് പറയാമെങ്കിൽ ഇപ്പൊ ഞാൻ ഇത് നിൽക്കേണ്ട ആവശ്യമില്ലല്ലേ. അത് നിലമ്പൂർ സംശയം എന്താ അൻവർ തന്നെ ചോദിച്ചത്? എന്തുകൊണ്ടും.
തീരുമാനമാകട്ടെ ആര് ജയിക്കും ആര് തോക്കുമെന്ന്. ഇപ്രാവശ്യം എൽ ഡി എഫ് ജയിക്കും, പിണറായി വിജയന്റെ രണ്ടാം വരവ് ഉണ്ടാവും, അൻവർ നിലമ്പൂർ എടുക്കും, ജയിക്കും എന്തായാലും. ഈ പ്രാവശ്യത്തെ ഇത് വെച്ചിട്ട് എന്താണ് അൻവർ തന്നെയാണ് ജയിക്കാൻ സാധ്യത. പ്രകാശല്ലേ നല്ല വ്യസനം നടത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളൊന്നും പറയില്ല ഏതൊരു സ്ഥാനത്ത് ജയിക്കും. നിലമ്പൂര് ജയിക്കാന് സാധ്യത എന്ന് പറഞ്ഞാല് യു ഡി എഫിന്റെ സീറ്റാണ്, ഇവിടെ യു ഡി എഫ് കാരനാണ്, വാർഡ് ജയിക്കുന്നല്ല സൂചന. ഇവിടെ അൻപറിനാണ് സാധ്യത, കാരണം വികസനം ക്ഷേമ പെൻഷൻ ഇതൊക്കെ തന്നെ കാരണം. ഇനിക്കിപ്പോൾ ആരെ ജയിച്ചാലും മറ്റപ്പം പറഞ്ഞമാതിരി കുഴപ്പമില്ല എന്നുള്ള അഭിപ്രായം തന്നെയാ. എന്നിട്ട് ബി ജെ പിക്ക് എന്നെ ബി ജെ പി കാരണം എന്നുള്ള അഭിപ്രായം ഒന്നും ഇല്ലട്ടോ, കോൺഗ്രസോ മാർക്സിസ്റ്റോ അതിലാരും വന്നാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ഹാപ്പി. പിന്നെ യു ഡി എഫ് കാരണം എന്നാണ് ആഗ്രഹം. നല്ല എൻ്റെ അഭിപ്രായം അൻവറാണ്, അൻവർ ജയിക്കാനാണ് സാധ്യത.